നിലനിർത്താൻ കുറച്ച് കുറുക്കു വഴികൾ. നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ആരോഗ്യവും ഭക്ഷണവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. നല്ല ആരോഗ്യം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? വെറുതെ ഇരുന്നാണെങ്കിലും ആരോഗ്യമുണ്ടായാൽ നന്ന് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മിൽ പലരും. ആരോഗ്യപരമായ കാര്യങ്ങൾ അറിയുവാൻ നമുക്കെപ്പോഴും താല്പര്യമുണ്ടാകാറുണ്ട്. ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ചിട്ട കൊണ്ടുവന്നാൽ തീർച്ചയായും ആരോഗ്യം നേടാൻ നമുക്ക് സാധിക്കും. എന്തൊക്കെയാണ് അവയെന്ന് ഇന്ന് നമുക്ക് നോക്കാം. നന്നായി ചിരിക്കാത്തവർ കുറവായിരിക്കും. നമ്മൾ നന്നായി ഉള്ളുതുറന്ന് ചിരിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. മാത്രവുമല്ല, നമ്മൾ ഇത്തരത്തിൽ ഓരോ വട്ടവും ഉള്ളുതിറന്ന് ചിരിക്കുമ്പോൾ ശരീരത്തിന്റെ മൊത്തത്തിൽ 20% രക്തയോട്ടം കൂടുന്നു എന്നാണ് പറയപ്പെടുന്നത്. എല്ലാത്തിന്റെയും നല്ല വശങ്ങൾ മാത്രം കാണുവാൻ ശ്രമിക്കുന്നതും കുറച്ച് വിശാല മനസ്സുള്ളവരാകുന്നതും ആയുസ് കൂട്ടുവാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഹാർവാർഡ് ആൻഡ് ബോൺസ്റ്റൺ യൂണിവേഴ്സിറ്റിയെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ വിശാല മനസ്സുള്ളവർക്ക് ബ്ലഡ് പ്രഷർ കുറവും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നല്ല ആരോഗ്യമുള്ള സ്വഭാവം ഉണ്ടാകുന്നതിനും ഇത് സഹായിക്കുന്നു. ചിലർക്ക് നല്ല ക്ഷീണം തോന്നിയാൽ ഒന്നും ചെയ്യുവാൻ തോന്നുകയില്ല. എന്തിന്, ദിവസേന ചെയ്യുന്ന വ്യായാമം പോലും ചെയ്യുവാൻ മടിയായിരിക്കും. എന്നാൽ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് വ്യായാമം ചെയ്താൽ നല്ല ഉന്മേഷം ലഭിക്കും. ബുദ്ധി വികസിക്കുവാൻ എന്തെല്ലാം ചെയ്യാം എന്നാലോചിച്ച് നടക്കുന്നവർക്ക് വളരെ നല്ലൊരു എളുപ്പമാർഗം പുതിയ ഭാഷ അല്ലെങ്കിൽ പുതിയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുവാൻ പഠിക്കുക എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ബുദ്ധിവികാസം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നല്ല ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ചൂയിംഗം ചവച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കൂടുതൽ അലേർട്ടാകുന്നതിനും സ്ട്രെസ് കുറയ്ക്കുന്നതിനും അമിതമായ ആകാംക്ഷയെ ഇല്ലാതാക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യൂ.